ഹായ് ഹായ് ഹായ്, ഇന്ന് മാഷെന്തിനാ വന്നത് എന്നറിയോ? ഇന്ന് നമുക്ക് ഒരു കോഴിക്ക് കൂട്ടിലോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാം. നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടി റെഡിയാണോ? നമ്മുടെ അപ്പുക്കോഴി അവിടെ ഇങ്ങനെ ഇരിക്കാണ്. അപ്പുക്കോഴിക്ക് കൂട്ടിലോട്ടുള്ള വഴി അറിയില്ല. വഴി തെറ്റിപ്പോയാൽ നോക്കിക്കേ, വഴിയിൽ ധാരാളം അപകടങ്ങളുണ്ട്, കുറുക്കന്മാരുണ്ട്, മുള്ളുകളുണ്ട്. ഇവയിലൊന്നും തട്ടാതെയും നേരായ വഴിയിലൂടെ നമ്മുടെ അപ്പുക്കോഴിയെ കൂട്ടിലോട്ട് എത്തിക്കണം. നിങ്ങൾ അതിനു വേണ്ടി റെഡിയാണോ? മാഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾ ഓർപ്പിക്കട്ടെ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരോ ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ നോക്കി, നമ്മുടെ അപ്പുക്കോഴി അവിടെ ഉണ്ട്. കൂടെ എവിടെയാണ്? ആ, ഇങ്ങ് ദൂരെയാണല്ലേ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പുക്കോഴിക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കണം. എങ്ങനെ കാണിച്ചു കൊടുക്കാം? നമ്മൾ കണ്ടോ, ഇവിടെ കണ്ട മാഷ് ചില ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ചില സംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ ഇവിടെ തന്നിട്ടുണ്ടല്ലേ. ചില സംഖ്യകൾ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതില് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തണം. അങ്ങനെ ഉത്തരങ്ങൾ കണ്ടെത്തി ആ ഉത്തരങ്ങളുള്ള സംഖ്യകൾ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ സംഖ്യകൾ നമ്മൾ അപ്പുക്കോഴിക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അപ്പുക്കോഴിക്ക് അവസാനം കൂട്ടിലോട്ടെത്താം. എങ്ങനെയാണത്? ആദ്യത്തെ സംഖ്യ ഏതാണ്? 6 × 3 അല്ലെ? 6 × 3. 6 × 3 എന്താണ്? 18. 6 × 3 എന്താണ്? 18. അപ്പൊ ആദ്യം അപ്പൊക്കോ എവിടേക്കാ ചാടേണ്ടത്? 18 ചാടണം അല്ലെ? 18 ചാടണം. അപ്പൊ ആദ്യം അപ്പൊക്കോ 18 എന്നുള്ള നമ്പറിലോട്ട് ചാടി. അത് നോക്കിയേ, മറ്റേ സൈഡിലോട്ടായിരുന്നെങ്കിലോ ചാടിയത്? അവിടെ ഒരു കുറുക്കനുണ്ട്. ഈ സൈഡിലോ ഒരു മുള്ളുണ്ട് അല്ലേ? അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തു. ഇനി എങ്ങോട്ടാണ് നമ്മുടെ അപ്പുക്കോഴി ചാടേണ്ടത്? നിങ്ങൾ നോക്കിട്ട് പറഞ്ഞു കൊടുത്തേ. ഇങ്ങനെ കാണാ. അടുത്ത സംഖ്യകൾ തമ്മിൽ നമ്മൾ ഗുണിക്കണം അല്ലെ, മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്തത് ഏതാ? 3 × 3 അല്ലെ? എന്താണ്? 3 × 3. 3 × 3 എന്താണ്? 9 അല്ലെ? 9 പോയി. അടുത്തത് എങ്ങോട്ട് ചാടേണ്ടത്? 9 ചാടണം. അയ്യോ, അത് നോക്കി, അപ്പുറത്തൊരു മുതല, ഇപ്പുറത്തോ മറ്റൊരു കുറുക്കൻ. നമ്മള് കോഴിക്ക് കറക്റ്റ് ആയിട്ടുള്ള വഴി കാണിച്ചു കൊടുത്തല്ലേ. അടുത്തത് നോക്കിയാലോ, അടുത്തത് ഏത് സംഖ്യയാണ്? 4 × 5 അല്ലെ? 4 × 5. 4 × 5 എന്താണ്? 20 അല്ലെ? 20. 4 × 5 20 അല്ലെ? 20. അപ്പൊക്കോ അടുത്തത് കൂടെ ചാടേണ്ടത്? 20 അല്ലെ? 20. നമ്മള് കറക്റ്റ് ആയിട്ട് വഴി കാണിച്ചു കൊടുത്തത്. പോയിക്ക് സന്തോഷായി കണ്ടോ. പോയി ശബ്ദം ഉണ്ടാക്കുന്നത്, കറക്റ്റ് ആയിട്ടുള്ള വഴിയിലോട്ട് ചാടി. നമ്മള് കുറുക്കനും അതുപോലെ മുള്ളൊന്നും കൊള്ളാതെ നമ്മള് വഴി കാണിച്ചു കൊടുത്തു. ഇനി നോക്കിക്ക്, 2 സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ കൂട്ടിലോട്ട് എത്താൻ. നമുക്ക് കാണിച്ചു കൊടുത്താലോ വഴി. അടുത്തത് എന്താ? 2 × 9 അല്ലെ? 2 × 9 2 × 9. 2 × 9 ചേർന്നാൽ എന്താവുക? 2 × 9. 2 × 9 എന്താണ്? 18 അല്ലെ? 18. അടുത്തത് ഇങ്ങോട്ട് ചാടേണ്ടത്? 18. അപ്പൊ നമ്മൾ വീണ്ടും അപ്പുക്കോഴിയെ രക്ഷിച്ചു. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞാൽ അപ്പുക്കോഴിക്ക് കൂട്ടിലോട്ട് എത്താം അല്ലെ. അപ്പൊ ദേ, അടുത്തത് 3 നമ്പറുകൾ ഉണ്ടല്ലോ, അതിൽ ഏതാന്ന് നമ്മൾ കണ്ടെത്തണം. ഇത് നോക്കിക്ക, അടുത്ത അവസാനത്തെ ചോദ്യം ഏതാ? 7 × 3 അല്ലെ? 7 × 3. 7 × 3 എന്താണ്? 7 × 3 21 അല്ലെ? 21. അപ്പുക്കോഴി 21 ചാടിക്കോ.
നമ്മളിതേ വഴി കാണിച്ചു കൊടുത്തല്ലേ. അപ്പൊ എങ്ങോട്ടാ ചാടേണ്ടത്? 21 ചാടണം. അപ്പൊ വീണ്ടും നമ്മുടെ അപ്പുക്കോഴി രക്ഷപ്പെട്ടു. നമ്മുടെ അപ്പുക്കോഴി ഇതേ കൂട്ടിലോട്ടെത്തി. നമ്മുടെ അപ്പുക്കോഴിക്ക് ശരിയായിട്ടുള്ള വഴി കാണിച്ചു കൊടുത്തല്ലേ. അപ്പുക്കോഴിക്ക് സന്തോഷായി. നിങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പുക്കോഴിയുടെ ശബ്ദം. മാഷ് ഇനിയും ഇതുപോലെ കൊറേ കളികളും പാട്ടുകളൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാരും ഇനിയും മാഷെ കാണാൻ വരണേ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.